ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യയായിരിക്കും. നീ വന്നെ ചോദിക്കട്ടെ. കയ്യിന്ന് വിട്. ഓ ഞാൻ എന്നും കിടക്കുന്ന സ്ഥലത്തിന്റെ അടി ഇന്നും കിടന്നത്. നീ വേണമെങ്കിൽ വേറെ എവിടെയും പോയി കിടന്നോ. ഞാൻ ഇവിടെ തന്നെ കിടക്കും. വെങ്കിടി, നീ ഈ സാധനത്തിനോട് വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ പറയുന്നുണ്ടോ? ഇവിടെ എന്തിനാ ഈ കട്ടിൽ മുകളിൽ കയറി കിടന്നത്? ഞാൻ ഇവിടെ തന്നെ കിടക്കും. നീ എവിടെ പോയി കിടക്കും? ഇവളിവിടെ വന്നതിന്റെ പേരിലാണ് നീ വേഷം കെട്ട് കാണിക്കുന്നെങ്കിൽ നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. ഇവളെങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ എന്റെ കൂടെ കഴിയാൻ പോവാ. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നീ ഇവളെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയണം. ഇപ്പൊ അറിയണം. അറിയണോ? വാ, പറഞ്ഞുതരാം. വെങ്കിടി, വെങ്കിടി, വാ, വെങ്കിടി, വാ, പാദം തുറക്ക് വെങ്കിടി. നീ ആ മീൻ തൊടരുത്. നിന്നോട് നന്നാക്കാൻ ഞാൻ പറഞ്ഞ ഇത് വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ അത് ഉണ്ടാക്കാനും നന്നാക്കാനും കൊടുക്കാനും എനിക്കറിയാം. ഉണ്ടാക്കാൻ വന്നിരിക്കുന്നോള്. എഴുന്നേക്കോള്, ഞാൻ ചെയ്തോളാം. അതിനിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. ഇത് ചെയ്യല്. എല്ലാം കൂടെ നീ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യണ്ട. ഓ, ഒരു കിലോ മീനിലേക്കാണ് രണ്ട് മുളകിട്ട് ചമ്മന്തി അരക്കണ പോലെ അരക്കണം. നീ ഇതിൽ ഇനി മുളകിടാനാ? അവളുടെ ഒരു അരപ്പ്, ഒരു കൂന്തോട്ടം അറിയൂല. ഞണ്ടിന് അധികാരി പണി കിട്ടിയ മധുരം. എന്റെ അമ്മ എന്തിനാ ഇത്രയും മുളക്? സാധാരണ ആൾക്കാരെ പോലെ അല്ലടി വെങ്കിടി. തോന്നിയ പോലെ ഉണ്ടായി കൊടുത്താലും മൂപ്പർക്ക് പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ചെയ്തല്ലേ? നിനക്കും എടുക്കുമ്പോ മൂടും തട്ടി അങ്ങ് പോയാ പോരെ. നീ പറയണ കേക്ക്, ഇത്രയും മുളകൊന്നും വേണ്ട. ചിലക്കന്നടി എന്നോട്. ഇതിന് മുതൽ ചെലവാക്കുന്നത് നിന്റെ കെട്ടിയാനൊന്നല്ലോ. മറക്കണ്ട, എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇതിന് ഇത്രയും മുളക് വേണം. ഇത് വെങ്കിടി കഴിക്കണം എന്ന് നോക്കോ. പോകഞ്ഞിട്ട് പോയേ. വാങ്ങിച്ച മൊത്തം മുളകും അരച്ച് മത്തി തേച്ച് കൊണ്ടുവന്നിരിക്കുക. കഴുത എരിഞ്ഞിട്ട് വായാലും വെക്കാൻ പറ്റുമോ? എന്നാ വെന്തിട്ടുണ്ടോ? വെന്തിട്ടില്ല. ഇരുന്നത് ഉപ്പും മുളകാണെന്നും അത് കൂടിപ്പോയാ കളയാനെ കൊള്ളുമെന്ന് ഈ കോപ്പുണ്ടാക്കുമ്പോ ബോധം വേണം. മനസ്സിൽ വേറെ വല്ലതൊക്കെ ആലോചിച്ചേ ഈ തിന്നുന്ന സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ കൊണ്ടാക്കാം. പക്ഷെ മേല ഇതുപോലൊരു പണി എടാ. ഓ, നീയൊക്കെ കെട്ടിയാ നിക്കോടി. അതിന് എന്റെ കെട്ട് കണ്ടിട്ടില്ലല്ലോ. നീ വെറുതെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയല്ലേ. എന്താ ഇത്? കറേ ചെളിയ കാക്ക കാട്ടോ. വാങ്ങിച്ചിട്ട് ഒരാഴ്ചയില്ല, ഇനി നാറിയ ഷർട്ട് ഇട്ടിട്ട് വേണം കച്ചവടത്തിന് പോവാൻ. എവിടെ വേറെ ഉണ്ടല്ലോ ഇടാൻ. ഏതൊന്നും തീരുമാനിക്കുന്നത് ഞാനാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുള്ളപ്പോ നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. മാറി, അപ്പൊ കഴിക്കുന്നില്ലേ? ഞാൻ നല്ല ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് പോ. നിന്റെ ഒരു ഉപ്മാവ് പോവാ. ശരിയായിട്ട് പോയി വാ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ വെങ്കിലിയുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടോളാന്ന്. എന്നിട്ട് ഇപ്പൊ തട്ടി പറിച്ചോണ്ട് പോയിട്ട് എന്തായി കാര്യങ്ങള്? ഉണക്കാനായിട്ട് കാക്ക കൂടിട്ടുണ്ടാവും. എടുത്തു വെക്കുമ്പോ നോക്കണേ. നീ എന്നെ നോക്കാഞ്ഞത്? ദയവ് ചെയ്ത് നീ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. നിന്റെ സേവനം എനിക്ക് മതിയായി. എനിക്ക് വയ്യ ചീത്തയക്കാൻ. നിനക്ക് സമയാസമയം ഞാൻ ഭക്ഷണം തരാം. കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് വന്നാ മതി. നിന്റെ തുണികളൊക്കെ നീ തന്നെ കഴുകിയിട്ടോ, അല്ലാണ്ട് ഈ വീട്ടിലെ വേറെ കാര്യങ്ങൾക്ക് ഇടപെട്ട ആണോന്ന് നോക്കില്ല. കൊലക്കിക്കളാ ഞാൻ. Ana
കല്യാണം ശരിയാവലക്ക് ഒരു യോഗമല്ലേ വെങ്കടിയെ? ഇവിടെ ഏതെങ്കിലും തെണ്ടിയോടെ പെട്ടിരുന്നെങ്കിലേ. ഓ, ഇതേതായാലും നന്നായി. ചെക്കൻ കാണാൻ ഗുണമില്ലെങ്കിലും പൂച്ചക്കാശത്ര യോഗം യോഗം. രണ്ട് ഫ്ലൈറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. പൈലറ്റുമാർ ഇവിടെ ഇല്ലേ? ആസലെ കോലങ്ങള്. ഇവന്മാര് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണത് കണ്ടാ തോന്നും ഇന്നലെ കല്യാണം കഴിഞ്ഞതാണ്. അയ്യടെ, നേരത്തെ പുസ്തകം കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കണം. കാണിച്ചു തരാം ഞാൻ. അത് ഞാൻ ഇന്നലെ വലിച്ചു കയറി കളഞ്ഞു. അതിൽ കാര്യമായിട്ട് ഒന്നുമില്ല. കോളേജിലൊന്നും പോണ്ടേ? സമയം 9 മണി കഴിഞ്ഞില്ലേ? അയ്യോ, മണി 9 കഴിഞ്ഞോ? എന്താ കോളേജ്? അയ്യയ്യോ, എന്താ ഇപ്പൊ അവരുടെ തിരക്ക്? എടാ, ഉരുണ്ടു പറഞ്ഞ് വീണ് കയ്യും കാലും അടിക്കാതെടാ മെല്ലെ പോ. ഓ ശരിയേ, ഞങ്ങൾ നോക്കിക്കോളാവേ. ബൈ. എന്താടോ ഇത്? രാവിലെ പേടിപ്പിക്കാനായിട്ട് ഓരോരുത്തർ വന്ന് കേറി. സാറേ, ഇത് ഒപ്പിടാൻ. അതിൽ ഞാൻ ഒപ്പിടണം? ഏയ്, ഞാൻ ഒപ്പിട്ടോണോ? മൊട്ടത്തല ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എന്താടോ എന്താടോ പുറത്തൊരു ബഹളം? ഫസ്റ്റ് അല്ലേ സാറേ, പിള്ളേർ ആഘോഷിക്കുന്നാവും. സാറേ, രജിസ്റ്റർ അവിടെ വെച്ചിട്ട് പോടോ. അല്ലെങ്കിൽ ഞാൻ കൊറേ അങ്ങ് ഉണ്ടാക്കും. മണി 11 ആയി. നിങ്ങൾ എവിടെ പോയി എന്റെ കർത്താവേ? ചേട്ടത്തെ, കൂ എത്തിയോ കാലമാര്? അങ്ങോട്ട് കാട്ട് പാത്രം. ചേട്ടാ, ഇതില് കൊള്ളാവുന്ന പീസ് ഒന്നും ഇല്ലല്ലോ. അതെങ്ങനെയാടാ കൊള്ളാവുന്ന പീസൊക്കെ? നിന്റെ മൊബൈലല്ലേ ഭേരിച്ചേടത്തി? ഇത് എപ്പ കണ്ട്? എടാ സിദ്ധാർത്ഥ, കൊക്കെ എത്ര കോളം കണ്ടടാ. അതെ, കഴിച്ചേച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാരിച്ച കാര്യം അന്വേഷിച്ച് തല പുണ്ണാക്കണ്ട. ഭേരിച്ചേട്ടത്തി എന്തുവാ പറഞ്ഞത്? എഴുന്നേറ്റ് പോടാ. വെള്ളം കൊണ്ടു അവന്. പണ്ടാറാടുകാര്, ഇത്ര പെട്ടെന്ന് 3 മണിയായോ? ഇനി അവന്മാർക്ക് ഒരു ഒടുക്കത്തെ കാട്ടാൻ കാപ്പി. ഇവർക്കൊരു കട്ടൻ കാപ്പിയുടെ കുറവേ ഉള്ളൂ. നല്ല പഠിത്തം. ഓ, കരിമുട്ടി കിടക്കണുണ്ട്. എണീക്കടാ, എണീക്കടാ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടല്ലേ. ഇവന്റെ ഒക്കെ മുന്നിൽ എങ്ങനെ ധൈര്യമായിട്ട് വന്ന് നിൽക്കും? വൃത്തികെട്ടവന്മാര്, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രായോ അതല്ലേ? എന്റെ കർത്താവേ, നീ തന്നെ കാത്തോളണേ. ഇത് ഞാനടെ ചേട്ടത്തി. സിനിമയാ? എടാ, നിന്റെ അച്ഛനല്ലേ പറഞ്ഞത് പിള്ളേരെ 3 മണിക്ക് എടുത്ത് പഠിക്കും, അവർക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കണം. എന്നിട്ടിപ്പൊ മോൻ പ്രേതം പടം കണ്ടുകൊണ്ടിരിക്കുക. എടാ, പേടിത്തോണ്ട. നീ എങ്ങനെ SSFU ആയത്?
അതല്ല നിന്റെ കൂട്ടുകാരൻ ഇവിടെ. അവനോ? അവനിവിടെ എവിടെയോ. അല്ല ഇനിയിപ്പൊ അവനെയും ഡ്രാക്കുള വിഴുങ്ങിയ. ഇവനത് എന്ത് പറ്റിയും 3 മണി നേരത്ത് ഇവന് വട്ടായോ കീശോയേ. മോനെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരുത്തൻ നീയേ ഉള്ളൂ. മോൻ നന്നായി വരും. മറ്റുള്ളവന്മാരുടെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. മോൻ ഇവിടെ ഇരുന്ന് വായിച്ചോ, നേരം വെളുക്കൂളിരുന്ന് വായിച്ചോ. എന്താടാ മൂത്രം ഒടിക്കാൻ പറ്റുന്നതാണ്? ലേഡീസ് ടോയ്ലറ്റാ. അയ്യോ, ഞാൻ അപ്പഴേ പറഞ്ഞു. എനിക്കും തോന്നി പിന്നെ അത്യാവശ്യമായതുകൊണ്ടാ. ആരോടും പറഞ്ഞെന്നെ നാറ്റിക്കരുത്. എന്തത്യാവശ്യം? അത് മറ്റേ നാണോ? ഇല്ലല്ലോ, തനിക്ക് പോയേ. എന്താണോ ഒരു ചുട്ടിക്കടി? പോട്ടെ. സ്വപ്നം കാണായിരുന്നു അല്ലേ? പറ്റിയ സമയം. അത് പിന്നെ അല്ല മോളെ, എന്ത് സ്വപ്നാ കണ്ടത്? സ്വപ്നത്തിൽ രാത്രിയാണോ പകലാണോ? ഈ പ്രായത്തിൽ ഞാനും കുറെ കണ്ടതാ. ഇപ്പോഴും കണ്ടോണ്ടിരിക്ക, ഒരു പ്രയോജനമില്ല. ആ നടക്കട്ടെ നടക്കട്ടെ. എന്തൂട്ട് അവിടെ നിക്കണേ? അങ്ങോട്ട് പോടാ, അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? എന്തൂട്ട് കടികളടാ നിങ്ങള്, ഇങ്ങോട്ട് കൊണ്ടാ. വെറും പൊളിച്ച കട്ട്ലറ്റ് ബ്രാഡി തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. വൈകിട്ടത്തെ പൊറോട്ടയും ബീഫും മറക്കണ്ട. അത് പിന്നെ എന്നുള്ളതാടാ, മറക്കാൻ പറ്റോ? വന്നിട്ടാ സംഗതി. ആ കൊഴപ്പ എന്തൂട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ഭായ്, വേഗം വന്നോ. കാണെങ്കിൽ വേഗം വാടോ. എന്നത് കണ്ടിട്ടേ ഉള്ളൂ, അങ്ങനെ അല്ലേ ശരിയാവുള്ളൂ. അല്ലടോ, ഇവിടെ നിന്ന് ഷീറ്റ് അടിക്കാം. ലൈവ് ഷോ കാണണമെങ്കിൽ വാ. ഞാനുണ്ട് നിക്കാൻ. ഇതെന്ത് ഓട്ടമത്സരാ? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. കേട്ടോ, ഒരു കാര്യം ചെയ്യ്.
അതാണ് നിന്റെ കാര്യല്ലേ. അതും കുടിച്ചു എറിയല്ല കുപ്പി പൊട്ടു. എന്റെ ഒടുക്കത്തോടു കൂടി ഇന്നത്തോടു കൂടി നിർത്തുവാ ഞാൻ. നീയേ താഴെ ഇറക്കണ്ടാട്ടാ, നിന്നെ ഞാൻ താഴെ ഇറക്കിക്കോളാം. നിന്നെ ഞാൻ ശരിയാക്കി തന്നറാ. കൊച്ചുത്രാസിയേ, ഇത്രയേറെ വിഷമിക്കാനൊന്നുമില്ല. കാരുണ്യവാനായ കർത്താവ് എല്ലാം കാണുന്നുണ്ട്. ഇതിലേറെ ദുരിതങ്ങൾ കർത്താവ് അനുഭവിച്ചിട്ടില്ലേ? അച്ഛനറിയാലോ ഇന്നോ നാളെ ഒന്ന് പറഞ്ഞ പോലെ അമ്മച്ചിയുടെ അവസ്ഥ. മരിയയുടെ കാര്യമാണെങ്കിൽ അത് പറഞ്ഞപ്പോഴാ, വരുന്ന ശനിയാഴ്ച തൃശ്ശൂരോട് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പുണ്ട്. വടക്കൻ അച്ഛനാ അതിന്റെ ആള്. നീ മരിയനെയും കൊണ്ട് അവിടം വരെ ഒന്ന് പോണം. ഞാൻ വിളിച്ചു പറയാം. പല പ്രാവശ്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ, ആ തൊമ്മിയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം സാറിയോട് വളരെ മോശമായിട്ട് പെരുമാറി അവൻ. അവൾ കരഞ്ഞോണ്ടാ വീട്ടിൽ വന്ന് കയറിയത്. നല്ല കാച്ചിച്ച് വെച്ച വാക്ക തിരിപ്പുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാ അതിനെ ഞാൻ മടിക്കില്ല. അരുതാത്തതിനെ പറ്റി ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അവനോട് ഞാൻ സംസാരിക്കാം. എന്നാ ഞാനങ്ങോട്ട്. ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും. അല്ല ത്രേസ്യെ, അമ്മേച്ചിയുടെ ഓപ്പറേഷന്റെ കാര്യത്തെ പറ്റി പള്ളിയിലച്ചൻ വല്ലതും പറഞ്ഞായിരുന്നോ? എത്രാന്ന് വെച്ചാ അച്ഛനെ ബുദ്ധിമുട്ടിക്ക. മരിയയുടെ കണ്ണിന്റെ കാര്യത്തിന് തന്നെ അച്ഛൻ മുട്ടാത്ത വാതിലുകളില്ല. അത് പിന്നെ അലക്കുഴിഞ്ഞിട്ട് അത്താഴം ഉണ്ടാ നേരില്ലാന്ന് പറഞ്ഞ പോലെയാ കൊച്ചുത്രേസിയുടെ കാര്യം. രസമുള്ള തമാശയാണെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞ ഞാനും കൂടി ഒന്ന് ചിരിച്ചേനെ. തൊമ്മയൊന്നും മുങ്ങി പൊങ്ങിയ കാൽ പണം പൊന്നും കൊണ്ടേ പൊങ്ങാറുള്ളൂ. നല്ല പേടക്കണല്ല മുതലാളി. അത് പിന്നെ നിനക്ക് അറിഞ്ഞുവിടല്ല ആശ്രയ. തൊമ്മി പിടിക്കണെങ്കി പേടക്കണേനെ മാത്രമേ പിടിക്കുള്ളൂ. ഇതിനൊന്ന് ചുട്ടെടുക്കടാ. ചൂടണോ അതോ വരട്ടണോ? പേടക്കണേനാവുമ്പോ ചുട്ടാലും വരട്ടിയാലും ചൂച്ചി ഒന്നു തന്നെയടാ. മോളെ അമ്മണിയച്ചിക്ക് എങ്ങനെയുണ്ട്? അല്പാശ്വാസായിട്ടുണ്ട്. ഡപ്പായിട്ടിന് ഇന്ന് ആശുപത്രി കൊണ്ടുപോയിരിക്ക. ഏർപ്പായി ഉള്ളതുകൊണ്ട് ഒരാശ്വാസായില്ലേ. അതെ മോളെ, ആ തൊമ്മി മുതലാളിക്ക് മോളോടൊരു താല്പര്യം ഉണ്ടിട്ട. അയാ കാരടാ താല്പര്യം ഇല്ലാത്ത? കണ്ടെ തുണി ചുറ്റി വെച്ചാ മതി, അവിടെ നോക്കി നിക്കും. ഓ ഞാൻ പറഞ്ഞോന്നേ ഉള്ളു. അതെ ഈ കാണുന്ന ചേലൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അതിനു മുമ്പ് ആണൊരുത്തരെ കണ്ടെത്തണം. അല്ലെങ്കിൽ ത്രേസ്യയെ പോലെ എന്തോ ഒരു കുഴപ്പം.
ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് എന്താ, ഒരാളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാ. അത് രണ്ടും കൂടി എന്നെ തിന്നാൻ വരും. എടാ കേശു, നല്ല കടുപ്പത്തിലൊരു ചായ ഇങ്ങോട്ട് എടുത്തേ. അല്ല നാരായണ ചേച്ചി, നിങ്ങളുടെ മോന്റെ അമ്മൂനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായില്ലേ? എന്റെ മോത്ത് എന്താ കണ്ണില്ലേ? എന്തേ അങ്ങോട്ട് നോക്കി, എന്തുട്ടാ കിടക്കണേന്ന്? പോളേണത് കണ്ടില്ലേ? നീ ആരെന്താണ് എന്റെ വിചാരം? നിന്നോടാണോ എന്റെ കളി? ഇനി ഏതും പോരാത്ത അയാളുടെ നെഞ്ചത്തോട്ടാ കേശം. എന്താടി മോളെ, സായിപ്പ് മുതലാളിക്ക് നിന്നെ ഒരു നോക്കം. തള്ളെ തള്ളക്ക് ഈ പരിപാടിയും തുടങ്ങിയോ? ലഡു, പഴം, കൊഴല, പച്ചപ്പം, ജിലേബി. അയ്യോ, ഷാപ്പിലാണ് ജോലിയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പയ്യനോട് തുള്ളി പോലും കഴിക്കത്തില്ല. പിന്നെ മേരിക്കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ രാവിലെ തന്നെ പള്ളിയിലാ, പിന്നെ പത്താം ക്ലാസ് പഠിത്തമുണ്ട്. അതുപോലെ എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം. വിളിക്കാം വിളിക്കാം, മേരിക്കുഞ്ഞെ വിളിക്കാം. മേരിക്കുഞ്ഞ മീങ്കച്ചോടായിരുന്നു ഇതിനുമുമ്പേ. വരുന്നുണ്ട്, ചായം വരുന്നുണ്ട്, മേരിക്കുഞ്ഞും വരുന്നുണ്ട്. നോക്ക് നോക്ക്, നീ കണ്ടില്ല എന്ന് പറയുന്നു എന്നെയെല്ലാം അവിടെ. എന്നാ പിന്നെ കാര്യങ്ങളേ കിടക്കാല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ? അതല്ല, കൊറേ ഇരുന്നാലുണ്ടല്ലോ എന്ന്. എന്താ മേരിക്കുഞ്ഞ വിശേഷം? നിറയെ പലഹാരങ്ങളുണ്ടല്ലോ. ശാന്തനെ അമ്പേനെ മാത്രം കൊണ്ടാടുന്ന മതിയടാ. നല്ല എരിവും പുള്ളിയുള്ള കൊച്ചു ദ്രേസൊക്കെ ഇവിടെ ഉള്ളപ്പോ നമ്മള് കൊക്കിലെ ഒങ്ങനെ കൊത്താറല്ലോ. സീസണിനുള്ളത് സീസണിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സീസണാണോ ദൈവത്തിനാണോ ഞാനൊന്ന് നോക്കട്ടെ. മുതലാളിക്കുള്ളത് മുതലാളിക്ക് തന്നെയാണ്. വേണ്ടിയടി ഈ മാതക ശരീരം ഇങ്ങനെ കെട്ടിപ്പോഞ്ഞ് നടക്കണേ. നിന്നെ എനിക്കിഷ്ടവാ. എന്താ വേണ്ടച്ച പറഞ്ഞാ മതി. പണമാ പൊന്ന എന്ത് വേണേലും. മടിക്കോ തഴിക്കുന്ന ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ടാവും. ആ കളി ത്രേസിയോട് വേണ്ട. ആർക്കാ കിട്ടിയ, സീസറിനോ അതോ മുതലാളിക്കോ? നിന്റെ തമ്പക്ക് പോയി പറഞ്ഞത്.